തീരദേശ സംരക്ഷണത്തിന്റെ ഭാഗമായി മാട്ടൂർ സൗത്ത് മുനമ്പ് ഭാഗങ്ങളിൽ വച്ച് പിടിപ്പിച്ച കാറ്റാടിമരങ്ങൾ മുറിച്ചു കടത്തുന്നത് വ്യാപകം. പട്ടാപ്പകൽ പോലും കാറ്റാടിമരത്തിന്റെ തടികളും ചില്ലകളുമെല്ലാം മുറിച്ചു കടത്തുമ്പോഴും ഇത് തടയാനാവശ്യമായ കർശന നടപടി ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. തീരദേശ സംരക്ഷണത്തിനും കടലാക്രമണം ചെറുക്കുന്നതിനും മണ്ണൊലിപ്പ് തടയാനുമായി മാട്ടൂർ സൗത്ത് പുലിമുട്ട് കടപ്പുറത്ത് വനംവകുപ്പ് നട്ടുവളർത്തിയ കാറ്റാടിമരങ്ങൾ മുറിച്ചു കടത്തുന്ന സംഘം വ്യാപകമാകുന്നു. തെങ്ങിൻ കുലച്ചിലും കാറ്റാടിമരത്തിന്റെ ശിഖരങ്ങളും ഉപയോഗിച്ച് പ്രത്യേക രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്നതിനായാണ് ഇവ കൊണ്ടുപോകുന്നത്. എന്നാൽ ഈ മത്സ്യബന്ധന രീതി നിരോധിച്ചതുമാണ്. കടലാക്രമണം രൂക്ഷമായി പ്രദേശത്തെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ഏകാനായാണ് ആയിരക്കണക്കിന് കാറ്റാടിമരങ്ങൾ ഇവിടെ വച്ചു പിടിപ്പിച്ചത്. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി നിയമത്തിന് പുല്ലുവില കൽപ്പിച്ച് പട്ടാപ്പകൽ പോലും കാറ്റാടിമരത്തിന്റെ തടികളും ചില്ലകളും മറ്റും മുറിച്ചുകൊണ്ടുപോകുകയാണ് ചിലർ. കാറ്റാടിമരങ്ങൾ എല്ലാം നാമാവശേഷമാകുന്ന കാഴ്ചയാണ് തീരത്ത് കാണാൻ സാധിക്കുന്നത്. മരം മുറിച്ചു മാറ്റുന്നതറിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോൾ കൈയോടെ മരം മുറിക്കുന്ന ചിലരെയും ഉപകരണങ്ങളും പിടിച്ചെടുത്തുവെങ്കിലും ഇവർ മടങ്ങി മണിക്കൂറുകൾക്ക് ശേഷവും മരം മുറി ആരംഭിച്ചതായും പ്രദേശവാസികൾ പറയുന്നു. നോക്കി അപ്പുറത്ത് ഒരു നേകൽ പോലും കാണാൻ പറ്റാത്ത കാറ്റാടിയുണ്ടായിരുന്നു, ഇരുടായിരുന്നു. അത്രയും ഇത് മുറിച്ച് നശിപ്പിച്ചിട്ട് ഇവിടെ ഇപ്പം അതിപ്പം ചാനലിലെ അതെ ക്യാമറ അങ്ങോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. എന്നു വെച്ചാൽ ഒരുപാട് കാറ്റാടിയാണ്. ഞാനിത് സപ്പോർട്ട് ചെയ്താളാണ്. ഇവിടുന്ന് നഴ്സറി ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊണ്ട് നടാനും മേടിക്കും. ഞാൻ സപ്പോർട്ട് ചെയ്താളാണ് ആ കാലത്ത്. ഇത് രണ്ടാമത്തെ തവണ ഇത് വെക്കുന്നത്. രണ്ട് തവണ ഇവർ ഒരുപാട് മുറിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.